നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർമിയിലുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദിച്ചാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റിൽ പലപ്പോഴും പലവരും വന്നിട്ട് ചോദിക്കാറുണ്ട് ആർമിക്കാർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആർമിയിലുള്ള കുറച്ച് ക്ലയൻസൊക്കെ ഉണ്ട്, അവർക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ട രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഇവരോട് സംസാരിച്ച ഒരു എക്സ്പീരിയൻസിൽ, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ച ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് പലപ്പോഴും വീഡിയോ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആർമിക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർമിയിൽ തന്നെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം, തുച്ഛമായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ പണ്ടത്തെ പഴിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പേ കമ്മീഷനൊക്കെ കൂടിയതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു മാന്യമായിട്ടുള്ളൊരു ശമ്പളം ഉണ്ടെന്നുള്ളതിന് എനിക്ക് മനസ്സിലായത്. ഈവൻ സീനിയർ ഓഫീസേഴ്സ് ലെവലിലുള്ള വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ ക്വാളിഫൈഡാണ്, ഇവർക്ക് ആർമി തന്നെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവരുടെയൊക്കെ പേ സ്കെയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആർമിക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജും ഈവൻ ഡിസഡ്വാൻറ്റേജും പറയണമെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പലവരും വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യും. ഒരു 20-ഓ 25-ഓ വയസ്സിലും അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒരു 20 വർഷത്തേക്കായിരിക്കും അവരൊരു കരിയർ, ചിലപ്പോൾ 20-ന് കൂടാം, അല്ലെങ്കിൽ 20-ൽ അവർക്ക് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് വരാൻ പറ്റും, ചില ആൾക്കാർക്ക് 15 വർഷത്തിലും തിരിച്ചു പോരാൻ പറ്റും. അപ്പോൾ ഞാനൊരു ആവറേജ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു 23-25 വയസ്സിൽ കയറുന്നു, 20 വർഷം കഴിയുമ്പോൾ ഇവർ റിട്ടയർ ചെയ്ത് വരുന്നു എന്ന് വെച്ചാൽ 45-ാമത്തെ വയസ്സിൽ ഇവർക്ക് റിട്ടയർമെൻറ്റ് കിട്ടുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏർലി ടൈമിൽ തന്നെ ഇവർക്ക് റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ പറഞ്ഞ 45-ാമത്തെ വയസ്സിൽ തന്നെ ഇവർക്കൊരു പെൻഷനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ആ റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ ഒരു കോർപ്പസും കിട്ടുകയാണ്. ഇനി ഇവർ PFൻ്റെയും ഒരു കോർപ്പസ് വേറെ ഇവർക്ക് ഉണ്ടാകും എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്. ഇതിലത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 45-ാമത്തെ വയസ്സിൽ തിരിച്ചു വരേണ്ട ടൈമിൽ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഈ 20 വർഷം ഇവരുടെ പൈസ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ വേറൊരു ചലഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയും കണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയേണ്ടത്, ഇവർ പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് പറയാം. ഇപ്പോൾ പലരും ഈ പൈസ ഇവർ ഫുള്ളായിട്ട് എടുത്തിട്ട് വീട്ടിലുള്ള ആർക്കിരിക്കും അയച്ചു കൊടുക്കും. ഈ പൈസ വീട്ടിലുള്ളവർ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രശ്നമാണ്. ഇവർ വൃത്തിയായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചേട്ടനുണ്ട്, ആളാണ് നമ്മുടെ വീട് അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചേട്ടൻ. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ ഉള്ള കാര്യം വെച്ചാൽ ആൾ വൈഫിന് പൈസ അയച്ചു കൊടുക്കുന്നു, വൈഫ് വളരെ നന്നായിട്ട് ആ പൈസ മാനേജ് ചെയ്തിരുന്നു. വൈഫാണ് ഒറ്റയ്ക്ക് വീട് കെട്ടിയതും അവരൊന്നും അറിഞ്ഞിട്ടില്ല, ആൾ പൈസ അയച്ചു കൊടുക്കുന്നു, വൈഫ് വൃത്തിയായിട്ട് ഇത് മാനേജ് ചെയ്തു, പുള്ളിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസ് ലക്കിയാണ്, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അപ്പോൾ പൈസ അയച്ചു കൊടുക്കുന്ന ആൾ വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇതൊരു മിസ്റ്റേക്കായിട്ട് മാറും. ഇനി അടുത്ത ഒരു മിസ്റ്റേക്ക് വരുന്നത് വെച്ചാൽ, ഞാൻ വേറെ ആൾക്കാരെ കണ്ടിട്ടുള്ള വെച്ചാൽ ഇവർ ഒത്തിരി കുറിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കാര്യത്തിൽ വലിയൊരു ലാഭമാണെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് പലപ്പോഴും ഒരു നഷ്ടത്തിലേക്ക് വരാറുണ്ട്. ഇനി കുറി ഉള്ളവരാണെന്ന് ഞാൻ വീട്ടുകാർ ഇവരെ വിളിച്ചെടുത്തിട്ട് അത് പിന്നൊരു കുറിന് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോണായിട്ട് വരുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഇവർ ഒത്തിരി ലോൺ എടുത്തിട്ട് വീട്ടിലത്തെ പെങ്ങളുടെ കല്യാണം, പിന്നെ വീട് വയ്ക്കാനായിട്ട്, ഇങ്ങനെ അവരുടെ ബഡ്ജറ്റിനപ്പുറത്ത് വീട് വയ്ക്കാനൊക്കെ ഈ ലോണൊക്കെ എടുത്ത് വലിയൊരു കടക്കെണിയിലേക്ക് ആയി വരുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം റിട്ടയർമെൻറ്റ് ടൈമിൽ പെൻഷൻ കിട്ടുമല്ലോ എന്നുള്ള കോൺഫിഡൻസിലാണ് ഇതെല്ലാം ചെയ്തു വെക്കണം. അല്ലാതെ റിട്ടയർമെൻറ്റ് ടൈമിൽ ഒരു കോർപ്പസ് ഉണ്ടാവുന്ന വെച്ചാൽ ഇത് വലിയൊരു മിസ്റ്റേക്കാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെ ചെയ്യാം, കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ സമ്മറിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്, ഇവർക്ക് 20 വർഷം വർക്ക് ചെയ്യേണ്ടത്, ഏർലി റിട്ടയർമെൻറ്റ് കിട്ടുകയാണ്, പിന്നെ കുറച്ച് മിസ്റ്റേക്കുകൾ പലരും ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ്. അപ്പോൾ അതിലേറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞ കാര്യം വെച്ചാൽ ഇവർക്ക് പലപ്പോഴും ഒരു നല്ലൊരു അഡ്വൈസറിലേക്ക് എത്താൻ പറ്റില്ല. പലപ്പോഴും ഇവർ അഡ്വൈസ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു സീനിയറിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ആൾ ആർമിയിലല്ല, ആൾ എയർഫോഴ്സിലാണ്, ആൾ സീനിയർ ലെവലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആളുടെ ഒരു ഭാഗ്യത്തിന് ആൾക്ക് അവിടെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഇദ്ദേഹം കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ വാങ്ങിയിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആൾക്കത് നന്നായി, പക്ഷേ എല്ലാവർക്കും അഡ്വൈസ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത്തിരി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ അഡ്വൈസ് എടുക്കും, അല്ലെങ്കിൽ പലപ്പോഴും പുറത്തുനിന്ന് എടുക്കാറില്ല. അപ്പോൾ ഇവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക. മാനേജ് മണി, നമ്മൾ ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസ് മാനേജ് മണി. അപ്പോൾ ഇതിൽ അവിടുത്തെ ചിലവെല്ലാം നടന്നു കഴിഞ്ഞു, ഈ പൈസ
എത്ര രൂപ വീട്ടിലേക്ക് അയക്കണം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇരിക്കുക. വീട്ടിലേക്ക് അയക്കണം കൃത്യമായിട്ടൊരു കണക്ക് വയ്ക്കുക, അതിനേക്കാളും കൂടുതൽ പൈസ അയക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്ന്ന് കണ്ടുവയ്ക്കുക. റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിന് ഗോൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ കല്യാണം, ഇതിനെല്ലാത്തിനെയും കണ്ടിട്ട് അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഈ പറയുന്ന പൈസ ഇതിന് ഒരിക്കലും ഇനി പെൻഷനുണ്ട്, പെൻഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ലംസമുണ്ട്, ഇതിനൊന്നും ആശ്രയിക്കരുത്. നമ്മുടെ ഈ പൈസയിൽ നിന്ന് തന്നെ മാനേജ് ചെയ്തിട്ട് ഇത് ഇതിനനുസരിച്ചിട്ട് ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഫുൾഫിൽ ചെയ്യാനുള്ള പൈസ ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ ഒരിക്കലും ഡോണ്ട് ട്രസ്റ്റ് ഈ ഒരാളെ മാത്രമായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഈ പൈസ മൊത്തമായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു, എന്നിട്ട് അവർ മൊത്തം മാനേജ് ചെയ്യുന്നുള്ള ചില ആൾക്കാർക്ക് അവർക്ക് മാനേജ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളിത് മാനേജ് ചെയ്യാനായിട്ട് അറിയണം. ചിലപ്പോൾ നമ്മളെല്ലാ പൈസയും വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് തിരിച്ചു ചെല്ലുന്ന ടൈമിൽ നമുക്ക് എവിടെ പോയി എന്നുള്ളതിനെ പറ്റി യാതൊരു നിശ്ചയമില്ലാത്തൊരു പ്രശ്നമുണ്ടാവും. ഇനി നമ്മൾ ഡോണ്ട് ടേക്ക് മച്ച് ലോൺ അധികം എടുക്കാതിരിക്കുക. ഇനി കുറികളധികം ചേരാതിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള സൈക്കിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പെൻഷൻ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ കുറികളും ഈ പറഞ്ഞ ലോണുകളും എടുക്കാതിരിക്കുക. കുറികൾ ചേരണതിനുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഈ കുറി അങ്ങനെ വിളിച്ചെടുത്തിട്ട് ആ പൈസ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ചെയ്യും, പിന്നെ അതൊരു ബാധ്യതയായിട്ട് അവിടെ നിൽക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ നമ്മൾ ഈ ഒരു നമ്മുടെ അടുത്തൊരു റിട്ടയർമെൻറ്റിന് നമ്മുടെ അടുത്തൊരു ഇപ്പോൾ ഒരു 45-ാമത്തെ വയസ്സിൽ നമുക്ക് റിട്ടയർമെൻറ്റ് കിട്ടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടൈമുണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ 45-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളുടെ കല്യാണം, കുട്ടികളുടെ പഠിപ്പ് ഇതൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ റെസ്പോൺസിബിലിറ്റി കഴിയണവരെ നമ്മൾ വേറെ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുക. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കഴിയണവരെ നമ്മൾ വേറെ ജോബ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. ആ ടൈമിൽ കിട്ടുന്ന പലിശ, നമ്മുടെ പെൻഷൻ പൈസ ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കുക. നമ്മൾ ആ പെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് തയ്യാറാവരുത്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തീരണവരെ നമുക്കൊരു ജോലി ഉണ്ടാവണം. ഈ നമ്മുടെ എല്ലാ ചിലവും അതിൽ നിന്ന് നടക്കാവുന്ന വിധത്തിലുണ്ടാവണം. അതിൽ കൂടുതൽ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തണം. നമ്മുടെ ഈ പറഞ്ഞ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരും നമുക്ക് പെൻഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഈ പറഞ്ഞ ഗോളുകൾ മീറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ പൈസ തന്നെ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. ഇതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പെൻഷൻ കിട്ടുന്ന പൈസ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന പൈസ അല്ലെങ്കിൽ നമ്മുടെ PF കിട്ടുന്ന പൈസ ഇതെല്ലാനും നമ്മുടെ റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ട് മാത്രം എടുത്തു വയ്ക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ മറ്റുള്ള ഇതിനു വേണ്ടി എടുത്തു വയ്ക്കില്ല. ഇത് പലരും പറയും ഇത് പ്രാക്ടിക്കൽ അല്ലയെന്ന് പറയും. പക്ഷേ ഇത് എസ്പെഷ്യലി നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് നമ്മുടെ ജോലിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പറ്റും. ഇത് ഈവൻ ഗ്രാറ്റുവിറ്റിയിൽ നിന്നും PF എന്നൊക്കെ പൈസ എടുക്കേണ്ട വരെയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രം നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അപ്പോൾ എപ്പോഴും കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടാവണം. നമ്മുടെ പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. മാനേജ് ചെയ്യണമെന്ന് നമുക്ക് എത്ര രൂപ വീട്ടു കാര്യത്തിന് കൊടുക്കാൻ പറ്റും, എത്ര രൂപ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മുന്നിൽ കാണേണ്ട കാര്യങ്ങളുണ്ടാകും. ഒന്ന് വീട് വയ്ക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉണ്ടാകും, കുട്ടികളുടെ കല്യാണം ഉണ്ടാകും. ഇതെല്ലാവരും നമ്മൾ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന പൈസ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക. അതിനേക്കാളും ഉപരി നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ 45 വർഷം കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുക. ആ സമയത്ത് നമ്മൾ ഈ പൈസ മാക്സിമം നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റികൾക്ക് വേണ്ടി സേവ് ചെയ്യുക. പെൻഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ജീവിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു എക്സ്ട്രാ പൈസ വരണം. എസ്പെഷ്യലി നമുക്ക് ഇത്തിരി നല്ലൊരു സ്കില്ലുള്ള ആളാണ്, അവർക്ക് നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് ഏർപ്പെടാൻ പറ്റണമെങ്കിൽ എന്തുകൊണ്ട് നല്ലത്. പലർക്കും ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ 50-55 വയസ്സുള്ള മിലിട്ടറിക്കാർ പലരും ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസായിട്ട് എനിക്ക് കേട്ടിട്ടുള്ളത് വെച്ചാൽ ഇവർ കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഇവർ ഗൾഫിലൊക്കെ നല്ലൊരു ജോലിക്ക് പോകും, നല്ല രീതിയിൽ സമ്പാദിക്കാനും പറ്റും. അപ്പോൾ എല്ലാ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിലും അതിൽ നിന്ന് തീരണ ഒരു അവസ്ഥ വരും. ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വെറുതെ ട്രഡീഷണൽ FDനെ അല്ലാതെ കുറികളെ മാത്രം ആശ്രയിക്കാതെ മ്യൂച്വൽ ഫണ്ടും ഇക്വിറ്റിയും ഇതിനെല്ലാത്തിനെയും കൂടിയും ഒന്ന് കണ്ട് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന 6% ഒരു 12% റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ഒരു ആർമിക്കാരന് റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്ന് ഞാനീ പറഞ്ഞത് വളരെ ഒരു എല്ലാവർക്കും ഒരു
തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇതിനെപ്പറ്റി ഒന്ന് വിചാരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എത്ര രൂപ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്, എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് മാസം ഒരു നിശ്ചിത പൈസ മ്യൂച്വൽ ഫണ്ടിലും കൂടിയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. ജോലി ഇന്ന് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ഏത് ജോലിയാണ് നമുക്ക് കിട്ടുന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. ഇവിടുത്തെ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒത്തിരി സ്കിൽ ഡെവലപ്മെൻറ്റായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്നോട് ഒരു കാര്യം കൂടി ഒരു മിലിറ്ററിയിലുള്ള ഒരു ചേട്ടനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തിരി ടെസ്റ്റുകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ ആദ്യത്തെ ടൈമിൽ ഈ ടെസ്റ്റുകൾ എഴുതാനായിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അതിൻ്റെ പേരിൽ ലാസ്റ്റ് ടൈമിലായപ്പോഴാണ് ഈ ടെസ്റ്റുകളൊക്കെ എഴുതാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കിട്ടിയത്, ആ പ്രൊമോഷനൊക്കെ അവസാനമായിട്ട്. അത് ആദ്യമേ ഒന്നും കൂടി ശ്രദ്ധിക്കരുതെങ്കിൽ അത്തരം പ്രൊമോഷൻ കിട്ടുകയും ചെയ്യും, അത്തരം സാലറി ഹൈക്കും കിട്ടുകയും ചെയ്യും, അതനുസരിച്ചിട്ടുള്ള നല്ലൊരു പെൻഷൻ കൂടി കിട്ടിയാനായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിൽ കണ്ടുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു റിട്ടയർമെൻ്റ് എടുക്കാനും പൈസ പ്ലാൻ ചെയ്യാനും പറ്റും. ഈ വീഡിയോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ എഴുതി ചോദിക്കുക, അതിന് നമ്മുടെ ടീം ഉത്തരം തരാനായിട്ട് റെഡി ആയിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.